അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നിറഞ്ഞ കുട്ടികളെ നമ്മൾ ക ഖ ഗ ഘ ങ പഠിച്ചു. ഇനി അടുത്ത് ച ഛ ജ ഝ ഞ അതാണ് പഠിക്കാൻ പോണത്. ഇൻഷാല്ലാ നമുക്ക് അത് മലയാളത്തിൽ ഒന്ന് എഴുതി വെക്കാം. ച നോക്കിയ നല്ല സൂപ്പർ ച. ഇതെങ്ങനെയാണ് അറിഞ്ഞത് എഴുതുക? നല്ല സുഖം നമ്മളെ ജ എഴുതുക. എന്നിട്ട് രണ്ട് ഉള്ളി അടിയിലും കൂടി ഇടുക. എന്നിട്ട് ഒരു ഫത്ത ജാടെ കൂടെ രണ്ട് പുള്ളിയും കൂടി ഇടുക. മൂന്ന് പുള്ളി ഉണ്ടാവും ഉള്ളിയിൽ, താഴത്ത് മൂന്ന് പുള്ളി ഉണ്ടാവും, അതാണ് ച. പിന്നെ നോക്കാം ച കണ്ട. ഇങ്ങനത്തെ ഒരു സാധനം മലയാളം നന്നായി പഠിക്കണം, നല്ലത് കിട്ടുള്ളൂ. ച ച ഇതെങ്ങനെ ഇടുക? ഇതിന്റെ കൂടെ ഒരു ഹാ, ഞാൻ പറഞ്ഞില്ല അറബി അല്ലാന്ന് പറഞ്ഞ ഹാ കൊണ്ടുള്ള ഒരു കളിയാണ് ച. കണ്ട ച ഓക്കെ ചാച്ച. ഇനി ജലാലിയ എന്നൊക്കെ പറഞ്ഞു ജ ജ. ഇതെങ്ങനെ ഇടുക? നമ്മളെ സാദാ ജ ശരിയാ, പണിയൊന്നുമില്ല. കണ്ടില്ലേ? നി ജ അതെങ്ങനെ ഇടുക? അത് നിങ്ങൾ മലയാളത്തിൽ കുറച്ച് പാടാണ് അത് പഠിക്കാൻ. ഇതാ ഇതാണ് ആ ജ. ഓക്കെ നമ്മളെ ജാൻസിറാണയുടെ ജ അതെങ്ങനെ ഇടുക നോക്കാം. കാണിച്ചാ ഈ ജാന്റെ കൂടെ ഹായ് ചേർത്താ മതി, അത് പണിയൊന്നുമില്ല. അതാ അപ്പൊ ജാൻസിറാണ്ട. ഇനി പറ്റേ പുറത്ത് ഇതാട്ടെ, ഞാൻ കാണില്ല. നോക്ക ഞാനാണ്, പണിയൊന്നുമില്ല. ഞാൻ എങ്ങനെ ഇടുക? അത് നല്ല സിമ്പിളാണ്. ചാ എഴുതിയില്ലേ? ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് കുത്തി മുകളിൽ ഒന്ന് ഒരു കുത്തി കൂട്ടി ഇടുന്നത് പത്ത് കിട്ടും. ഇപ്പൊ എന്തായി? ഞാനായി. ഇത് ആന്ന് വായിക്കണ്ട കേട്ടോ, വീഡിയോയിൽ തരം തിരിച്ചിട്ടാ നിങ്ങൾ ആന്ന് വായിക്കണ്ട. ഇപ്പൊ ഞാൻ ഒന്നൂടി വായിച്ചരാ. ച ച ജ ജ ഞ ഇതൊക്കെ പറയുമ്പോ ഈ ഹായ് ഉള്ളതെന്ന് പറയുമ്പോ ഒരു ഹായിന്റെ ഉച്ചാരണം വരും. മലയാളത്തിലാണെങ്കിലും അറബി മലയാളത്തിലാണെങ്കിലും അറബിയിൽ എഴുതുകയും മലയാളത്തിൽ വായിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷയാണ് അറബി മലയാളം. ഞാൻ അത് പഠിപ്പിച്ചു തന്നില്ല, എനിക്ക് പറഞ്ഞെന്നുണ്ടോ ഉമ്മൻ്റെ പറഞ്ഞെന്നുണ്ട്. ഞാൻ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു പ്രസ്സിൽ പോയി, അപ്പൊ അയാൾ ഇതിങ്ങനെ എഴുതിയിട്ട് ഞാൻ അയാൾക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്തു. നമ്മുടെ എഴുതുക പറയുക അതൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറയാം, ഞങ്ങൾക്ക് മലയാളം അറിയാം പക്ഷെ ഞങ്ങൾക്ക് ഇത് വായിക്കാറില്ല. അപ്പൊ അറബിയിലാണ് എഴുതുക പക്ഷെ വായിക്കുന്നത് മലയാളത്തിലാകുന്നു, അതാണ് അറബി മലയാളം. പക്ഷേ അതത് വെച്ചിട്ട് ഓരോ വാക്കുകൾ കൂടി എഴുതലോ. ച ചക്ക ഇവിടെ ഒരു വര കൊടുക്കും, ഇപ്പൊ ഇങ്ങോട്ട് ചാടുന്നത് ചക്ക. അത് ഇങ്ങനെ ഇടുക. കൂട്ടിയെഴുത്തൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഒന്നാം ക്ലാസ്സിൽ അരിഷ്ടാ ക്ലാസ്സിൽ വന്ന് പഠിച്ച് അടിപൊളി കുട്ടികളാണ്. ചക്ക ചക്ക ഇതെന്താ? ചായ ഇവിടെ ചായ എന്ന് പറഞ്ഞാൽ ഫേസ് കട്ട് എന്നൊക്കെ പറയില്ല മുഖ ചായ, അതിനൊക്കെ എങ്ങനെ എഴുതാം? ച മറ്റേ സാദാ ചായ അല്ല, ചായ നോക്കിയ ചായ. ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് എഴുതണ്ട, നിങ്ങളിത് എന്താണ് നിയമിക്കേണ്ടത്? ഇത് ഇതാ ജ ജലം. ജലം തന്നെ എന്താ മലയാളത്തിൽ എന്താ ജലം? ജലം എന്ന് ഇതാട്ടോ, അതിന് ഇഷ്ടമുള്ളൊക്കെ ഇരിക്കും. ഇനി ഇത് ജാൻസി ജഡിലം എന്നൊക്കെ ഇതുകൊണ്ട് ഇതാ, വേണമെങ്കിൽ നമുക്ക് ജാൻസിനെ ഇതാ ഹാ ചേർത്താ മതി. ജാൻ ജാൻസി എന്നാണ് പഠിച്ചില്ലേ, ആ പണിന് മാത്രമാണ് ഇപ്പൊ തോന്നുന്നത് ജാൻസി. ഈ ജാളോ ജാൻസി ഇതിവിടെ കാണില്ല അല്ലേ? ആ ഞാൻ താഴത്തേക്ക് എഴുതി കാണിച്ചു, ഇതേ താഴത്ത് കാണിച്ചു. ആയിവാ ജാൻസി എന്താ ജാൻസി. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊഴുക ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആയിക്കോട്ടെ അല്ലേ. ഞാൻ ഞാനൊരു കൂടിയിട ഞാൻ ഞാൻ ഓക്കെ ഞാൻ കണ്ടില്ലേ. അപ്പൊ ഒന്നുകൂടി വായിച്ചു തരാം. ഓരോ അക്ഷരം പഠിച്ച് ച ചക്ക ച ചായ ജ ജലം ജ ജാൻസി ഞ ഞാൻ. അപ്പോ അതും പൂർത്തിയായി. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കക്കങ്ങ പഠിച്ചു, ച ച ജ ജ ഞാൻ പഠിച്ചു, ഇനി ടാറ്റാ ടാറ്റാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.